ഐ ആം ധരണ്യ വെൽക്കം ടു എം ടി ടെക് ഇപ്പോൾ ഒട്ടുമിക്ക ഗവൺമെൻറ് ഓഫീസുകളും ഇ ഓഫീസ് സംവിധാനത്തിലാണ് വർക്ക് ചെയ്യുക ആ ഓഫീസിൻ്റെ അകത്തുള്ള ഫയൽ മൂവ്മെൻ്റ് ഒക്കെ ഇ ഓഫീസ് ത്രൂ ആണ് പോകുന്നത് മാനുവൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് മാറി ഇ ഓഫീസിൽ എന്നുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അതിൻ്റെ എങ്ങനെയാണ് ഇ ഓഫീസിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നടക്കുക അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വർക്കിംഗ് അതിൻ്റെ എന്തൊക്കെയാണ് ടെക്നിക്കൽ സൊല്യൂഷൻസ് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ സെക്ഷൻ എന്നോളം എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റായിട്ട് ഈ ഓഫീസിലിരുന്നു കൊണ്ടല്ലാണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഓഫീസിൻ്റെ ഫയൽ മൂവ്മെൻ്റ് ചെയ്യാം ഓഫീസിൽ പോവാതെ തന്നെ നമ്മുടെ പേഴ്സണൽ നെറ്റ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം കാരണം ഈ ഓഫീസ് വർക്ക് ചെയ്യുക പബ്ലിക് നെറ്റ്വർക്ക് ത്രൂ ആണ് കിട്ടുക കാരണം കേസ് വാൻ പോലുള്ള കണക്ടിവിറ്റിയിലാണ് ഈ ഓഫീസ് വർക്ക് ചെയ്യുക അപ്പോൾ എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഓഫീസിന് പുറമെയുള്ള വേറൊരു സ്പേസിലിരുന്നു കൊണ്ട് നമ്മുടെ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പബ്ലിക് നെറ്റ്വർക്ക് യൂസ് ചെയ്തോ നമുക്ക് എങ്ങനെ ഈ ഓഫീസ് ചെയ്യാം ആ ഒരു സെക്ഷനാണ് ആദ്യമായിട്ട് നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിന് മുന്നേ ഇ ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ചാനലിൽ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിൽ ഉടനടി എത്താൻ വേണ്ടിയിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് തുടങ്ങാം ഇനി VPN ത്രൂ നമുക്ക് എങ്ങനെയാണ് ഇ ഓഫീസിൻ്റെ സൈറ്റ് അഡ്രസ്സ് കിട്ടുക എന്നുള്ളത് നോക്കാം അതിനാദ്യമായിട്ട് നമ്മൾ VPNൻ്റെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുക സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക സിസ്റ്റത്തിൽ അതിനുശേഷം അത് ഇൻസ്റ്റോൾ ചെയ്യുക ഇൻസ്റ്റോളായി കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ഒരു ഐക്കൺ ഉണ്ടാവും അക്കോപ്സ് ഹൈ സെക്യൂർ ക്ലയൻറ്റ് എന്നുകൊണ്ട് ഒരു ഐക്കൺ ഉണ്ടാവും ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക അത് ഓപ്പൺ ആയി വരുന്ന വിൻഡോ ആണിത് ഫസ്റ്റ് ഹൈ സെക്യൂർ സെർവർ എന്നുള്ളടുത്ത് നമ്മൾ ഈ VPN.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ട ഫീൽഡാണ് യൂസർ നെയിം നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ള യൂസർ നെയിം VPN റിക്വസ്റ്റ് ചെയ്ത് കിട്ടിയ പാസ്വേഡും കൂടെ അവിടെ ടൈപ്പ് ചെയ്യുക ഫസ്റ്റ് യൂസർ നെയിം ടൈപ്പ് ചെയ്യുക എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു യൂസർ നെയിം പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും അത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർവർ അഡ്രസ്സും യൂസർ നെയിമും ഒക്കെ സേവ്ഡ് ആയിരിക്കും എപ്പോഴും എൻട്രി ചെയ്യണം എന്നില്ല ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും നെക്സ്റ്റ് വരുന്ന വിൻഡോ ഇതാണ് ഇതിൽ ഒരുപാട് ഇൻസ്റ്റൻസ് ഉണ്ട് കാരണം ഇ ഓഫീസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ഡിസ്ട്രിക്റ്റ് ഉണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു ഐക്കൺ URL അഡ്രസ്സ് ഇവിടെ സേവ്ഡ് ആയിരിക്കും അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് ഇതിൽ ഏതാണോ നമ്മുടെ ഓഫീസിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണോ ആവശ്യമുള്ളത് അത് ഓപ്പൺ ചെയ്യാം ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കൾട്രേറിലെ ekannoor.kerala.gov.in എന്നുള്ള സൈറ്റ് അഡ്രസ് ആണ് അപ്പൊ ഇതിൽ ഈ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാടുണ്ട് ഈ കാസർഗോഡ് ഉണ്ട് ട്രിവാൻഡ്രം ഉണ്ട് കോട്ടയം ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പൊ ഇതില് ഈ കണ്ണൂർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് ആ പേജിലോട്ടാണ് ലോഡ് ആവുന്നത് ഇതാണ് ekannoor.kerala.gov.in എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് കളക്ട്രേറ്റ് കണ്ണൂരിൻ്റെ ഹോം പേജ് ആയിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ VPN ത്രൂ നമ്മുടെ ഇ ഓഫീസ് ആക്സസ് ചെയ്യുന്നത് നമ്മൾ VPN ത്രൂ വന്നത് നമ്മുടെ പബ്ലിക് നെറ്റ്വർക്ക് ത്രൂ ഇ ഓഫീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ഡയറക്റ്റ് മോസില്ലയിലോ ക്രോമിലോ ഏതാണോ നമ്മുടെ സൈറ്റ് അഡ്രസ് ഇപ്പൊ ഈ കണ്ണൂരാണെങ്കിൽ ekannoor.kerala.gov.in അടിച്ചാൽ മതിയാവും ഇതിപ്പോ നമ്മുടെ പേഴ്സണൽ ഫോണിലെ നെറ്റോ ഹോട്ട്സ്പോട്ടോ അതൊക്കെ യൂസ് ചെയ്ത് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔട്ട്സൈഡ് ഓഫീസിൽ ഇരുന്നോ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാല് ചെയ്യാവുന്ന മെത്തേഡാണിത് അപ്പൊ ഇങ്ങനെയാണ് VPN ത്രൂ കിട്ടുക അപ്പൊ VPN ത്രൂ കിട്ടണമെങ്കിൽ നമുക്കൊരു യൂസർ നെയിം പാസ്വേഡും മാൻഡേറ്ററി ആണ് അത് ഉണ്ടായിരിക്കണം ഓക്കേ